സുന്ദർദാസ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ശ്രദ്ധേയരായ സംവിധായകരിൽ ഒരാളായ സുന്ദർദാസ് കോഴിക്കോടിലാണ് ജനിച്ചത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സുന്ദർദാസ് സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കോണും എനേബിൾ ചെയ്യുക. 1996 സുന്ദർദാസിന്റെ സംവിധാനത്തിൽ ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നത്. ചിത്രത്തിന്റെ പേര് സല്ലാപം. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദിലീപ്, മനോജ് കെ ജയൻ, മഞ്ജു വാര്യർ, എൻ എഫ് വർഗീസ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം തെലുഗിൽ എഗിരെ പൗരമ എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ഒരു സൂപ്പർഹിറ്റ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് 6.4/10. 1997 സുന്ദർദാസിന്റെ സംവിധാനത്തിൽ രണ്ട് ചിത്രങ്ങളായിരുന്നു പുറത്തിറങ്ങിയിരുന്നത്. അതിൽ ആദ്യ ചിത്രത്തിന്റെ പേര് കുടമാറ്റം. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത് സുന്ദർദാസ് തന്നെയായിരുന്നു. വിജയരാഘവൻ, ബിജു മേനോൻ, ദിലീപ്, മഞ്ജു വാര്യർ, മോഹിനി, കലാഭവൻമോണി എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് 4.3/10. 1997 സുന്ദർദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രത്തിന്റെ പേര് സമ്മാനം. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മനോജ് കെ ജയൻ, മഞ്ജു വാര്യർ എന്നിവരായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് 6/10. 2000 സുന്ദർദാസ് സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ പേര് വർണ്ണക്കാഴ്ചകൾ. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ഹരിപ്രിയ, ദിലീപ്, പൂർണിമ ഇന്ദ്രജിത്, അംബിക, എൻ എഫ് വർഗീസ്, കലാഭവൻ മണി എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിലെ ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് 5.1/10. 2002 സുന്ദർദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പേര് കുബേരൻ. കോമഡി ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദിലീപ്, സംയുക്ത വർമ്മ, ഉമാശങ്കരി, കലാഭവൻ മണി, ഇന്ദ്രൻസ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം മേനകയുടെ രേവതി കലാമന്ദിരായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു അബവ് ആവറേജ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് 5.6/10. 2004 സുന്ദർദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പേര് കണ്ണിനും കണ്ണാടിക്കും. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ കലാഭവൻ മണി, മോണിക, സോണ നായർ, സിദ്ദിഖ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തത് എം ജയചന്ദ്രനായിരുന്നു. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് 5.5/10. 2005 സുന്ദർദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പേര് പൗരൻ. പൊളിറ്റിക്കൽ ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ജയറാം, കലാഭവൻ മണി, ഗീതു മോഹൻദാസ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് 4.5/10. 2007 സുന്ദർദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പേര് ആകാശം. ഫാമിലി ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ഹരിശ്രീ അശോകൻ, ജ്യോതിർമയ് എന്നിവരായിരുന്നു ലീഡ് റോൾ കൈകാര്യം ചെയ്തത്. മോഹൻ സിത്താരയായിരുന്നു ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തിരുന്നത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് 5.5/10. 5 ഇടവേളയ്ക്ക് ശേഷം സുന്ദർദാസ് 2013 സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ പേര് റെബേക്ക ഉദുപ് കിഴക്കേമല. സോഷ്യൽ ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ആൻ അഗസ്റ്റിൻ, ജിഷ്ണു രാഘവൻ, കലാഭവൻ മണി, സായ്കുമാർ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് 4/10. 2016 സുന്ദർദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പേര് വെൽക്കം ടു സെൻട്രൽ ജയിൽ. കോമഡി ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ദിലീപ്, വേദിക, രഞ്ജി പണിക്കർ, കൈലാഷ്, സിദ്ദിഖ്, അജു വർഗീസ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ഫ്ലോപ്പ് ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് 2.8/10. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുമാണ് സുന്ദർദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.